നമസ്കാരം. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തിയ മന്ത്രി സജി ചെറിയാനെതിരെ ജസ്റ്റിസ് കെ ടി തോമസ്. സജി ചെറിയൻ ചെയ്തത് കുറ്റം. ആരെങ്കിലും കേസെടുത്താൽ മന്ത്രി പ്രതിയാകും. ഇന്ത്യൻ ജനതയോട് മന്ത്രി മാപ്പ് പറയണം. ഇന്ത്യയുടെ ഭരണഘടന എഴുതിയത് ഇന്ത്യക്കാർ തന്നെയാണ്. മന്ത്രിക്ക് ഭരണഘടനയെക്കുറിച്ച് തെറ്റായ ധാരണയാണ്. മന്ത്രിസഭയിൽ ഇങ്ങനെ ഒരു മന്ത്രി വേണോ വേണ്ടയോ എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കണമെന്നും ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞു. നിയമവിദഗ്ധരെല്ലാം മന്ത്രിയുടെ പ്രസംഗം സത്യപ്രതിജ്ഞ ലംഘനമെന്ന നിലപാട് പറയുമ്പോൾ താൽക്കാലികമായെങ്കിലും രാജി വേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ ഉള്ളത്. തനിക്ക് സംഭവിച്ചത് നാവുപിഴയാണെന്ന വിശദീകരണമാണ് മന്ത്രിയും നൽകുന്നത്. മല്ലപ്പള്ളിയിലെ പ്രസംഗത്തിൽ സംഭവിച്ചത് നാക്കുപിഴയെന്ന് മന്ത്രി സജി ചെറിയൻ പറഞ്ഞിരുന്നു. വിമർശിക്കാൻ ശ്രമിച്ചത് ഭരണകൂടത്തെ. എന്നാൽ നാവുപിഴ സംഭവിച്ചത് ഭരണഘടനയായി. ഇതാണ് സജി ചെറിയൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നൽകിയ വിശദീകരണത്തിൽ പറയുന്നത്. ഇതേ നിലപാടായിരുന്നു ഇന്നലെ മന്ത്രി നിയമസഭയിലും സ്വീകരിച്ചത്. പ്രസംഗിച്ചതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഇന്നലെ പറയാതെ പറഞ്ഞ സജി ചെറിയാൻ തൻ്റെ വാക്ക് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ദുഃഖവും ഖേദവും രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. വിവാദം ചർച്ച ചെയ്യാൻ ചേർന്ന CPM സെക്രട്ടേറിയറ്റ് യോഗത്തിലെത്തുമ്പോൾ ഒന്നും പ്രതികരിക്കാതെ കയറിപ്പോയ സജി ചെറിയാൻ തിരിച്ചിറങ്ങുമ്പോൾ പ്രതികരിച്ചത് എന്തിന് രാജി പറയാനുള്ളതൊക്കെ ഇന്നലെ പറഞ്ഞു എന്നായിരുന്നു. കോടതിയിൽ വിഷയം എത്താത്ത സാഹചര്യത്തിൽ രാജി തൽക്കാലം വേണ്ടെന്നാണ് CPM യോഗ തീരുമാനമെന്നാണ് സൂചന. ഇന്നലത്തെ വിശദീകരണം ഇങ്ങനെ. മല്ലപ്പള്ളിയിൽ നടന്ന പരിപാടിയിൽ ഞാൻ ഭരണഘടനയെ വിമർശിച്ചു എന്ന രീതിയിൽ വരുന്ന വാർത്തകൾ വളച്ചൊടിക്കപ്പെട്ടതാണ്. നമ്മുടെ ഭരണഘടനയെ ബഹുമാനിക്കുകയും അതിൻ്റെ ഉദാത്തമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന പൊതുപ്രവർത്തകനാണ് ഞാൻ. ഞാൻ ഉൾപ്പെടുന്ന പ്രസ്ഥാനം നമ്മുടെ ഭരണഘടനയെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൂല്യങ്ങളെയും സംരക്ഷിക്കണമെന്ന ആവശ്യം രാജ്യമെമ്പാടും ഉയർത്തിപ്പിടിക്കുന്നവരുടെ മുൻപന്തിയിലാണ്. നമ്മുടെ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങൾ സാമൂഹ്യനീതിയും സാമ്പത്തിക സുരക്ഷയും എല്ലാവർക്കും ഉറപ്പുവരുത്തണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. എന്നാൽ ഇവ നടപ്പിലാക്കി കിട്ടണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടില്ല. രാജ്യത്തെ ചൂഷണം ചെയ്യപ്പെടുന്ന ജനകോടികൾക്ക് നീതി ലഭിക്കണമെങ്കിൽ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങൾ കൂടുതൽ ശാക്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്ന അസമത്വങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിൽ ഭരണഘടനയ്ക്ക് ശക്തി ഉണ്ടാവില്ല എന്ന ആശങ്കയാണ് ഞാൻ എൻ്റെതായ വാക്കുകളിൽ പ്രകടിപ്പിച്ചത്. ഒരിക്കൽ പോലും ഭരണഘടനയ്ക്ക് അവമതിപ്പുണ്ടാക്കാനോ അതിനെതിരായ കാര്യങ്ങൾ പറയാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. സ്വതന്ത്ര ഭാരതത്തിൽ ഭരണകൂട സംവിധാനങ്ങൾ ഈ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ ഫലമായി സാമ്പത്തിക സാമൂഹിക അസമത്വങ്ങൾ വളരെ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, ചാനൽ ബൈ NVC ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. Channel Kerala, a channel by NVC Broadcasting.